പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ. തപസ്സുകാലം രണ്ടാം വാരം. ഇന്നത്തെ ചിന്താവിഷയം സൈലൻസ്, നിശബ്ദത. അശബ്ദതയിൽ നിന്ന് നിശബ്ദതയിലേക്ക് വ്യതിചലിക്കുമ്പോൾ ആ ശബ്ദം നാം കേൾക്കും. അശബ്ദതയിൽ നിന്ന് നിശബ്ദതയിലേക്ക് വ്യതിചലിക്കുമ്പോൾ ആ ശബ്ദം നാം കേൾക്കും. പഴയ നിയമത്തിൽ പ്രവാചകൻ പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ ദൈവത്തിന്റെ വരവിനായിട്ട് കാത്തിരിക്കുന്നുണ്ട്. കൊടുങ്കാറ്റ് വീശി ദൈവം സംസാരിക്കും എന്ന് കരുതി ആ ശബ്ദം കേട്ടില്ല. പിന്നീട് വലിയ ഭൂകമ്പമുണ്ടായി, ഇടിമിന്നലുണ്ടായി. ഈ രണ്ടവസ്ഥയിലും ദൈവം സംസാരിച്ചില്ല. പിന്നീട് വളരെ ഡെസ്പറേറ്റ് ആയിരിക്കുന്ന ഈ ഒരു സമയത്ത് ഒരു ഇളം കാറ്റ് വീശി സംസാരിച്ചു പ്രവാചക എന്നൊരു ശബ്ദം. സ്നേഹം നിറഞ്ഞവരെ, ഈ തപസ് കാലത്തിന്റെ രണ്ടാം വാരത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നിശബ്ദത ഒരു ധ്യാന വിഷയമാക്കാം. അശബ്ദതയിൽ നിന്ന് നിശബ്ദതയിലേക്ക് വ്യതിചലിക്കുമ്പോൾ ആ ശബ്ദം എന്നും നമ്മോട് സംസാരിക്കുന്നുണ്ട്. നിശബ്ദതയിൽ, പ്രാർത്ഥനയിൽ ഈശോയിലേക്ക് അഭയം പ്രാപിക്കുവാൻ ഈ ഒരു വാരം നമ്മെ സഹായിക്കട്ടെ. സ്നേഹം നിറഞ്ഞവരെ, നമ്മെ തന്നെ ഒരുങ്ങാം. നാം ചെയ്തു പോയ തെറ്റുകൾ, കുറ്റങ്ങൾ, പാപങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് ഏറ്റു പറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും അപേക്ഷയാലും ഞാൻ വളരെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേ തന്നെ, കർത്താവേ കനിയേ.
നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങേ പ്രിയപുത്രനെ ശ്രവിക്കാൻ ഞങ്ങളോട് കൽപ്പിച്ച ദൈവമേ, അങ്ങേ വചനത്താൽ ഞങ്ങളെ ആന്തരികവുമായി പരിപോഷിപ്പിക്കുവാൻ കഴിയണമേ. അങ്ങനെ ആത്മീയമായ ഉൾക്കാഴ്ചയാൽ ശുദ്ധീകരിക്കപ്പെട്ട് അങ്ങേ മഹത്വം ദർശിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടിരുന്നണമേ. ആമേൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് ദൈവം അബ്രഹാത്തെ പരീക്ഷിച്ചു. അബ്രഹാം അവിടെ നിന്ന് വിളിച്ചു, ഇതാ ഞാൻ. അവൻ വിളി കേട്ടു, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകമകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോകുക. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്ക് ഒരു ദഹനബലിയായി അർപ്പിക്കണം. ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അബ്രഹാം അവിടെ ഒരു ബലിപീഠം പണിതു. വിറക് അടുക്കി വെച്ചിട്ട് ഇസഹാക്കിനെ ബന്ധിച്ച് വിറകിനെ മീതെ കിടത്തി. മകനെ ബലി കഴിക്കാൻ അബ്രഹാം കത്തി കയ്യിലെടുത്തു. തൽക്ഷണം കർത്താവിൻ്റെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാം അബ്രഹാം എന്ന് വിളിച്ചു, ഇതാ ഞാൻ. അവൻ വിളി കേട്ടു, കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്, അവനെ ഒന്നും ചെയ്യരുത്, നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി. കാരണം നിന്റെ ഏകപുത്രനെ എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ തൻ്റെ പിന്നിൽ മുൾച്ചെടികളിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെ കണ്ടു. അവൻ അതിനെ മകന് പകരം ദഹനബലിയായി അർപ്പിച്ചു. കർത്താവിൻ്റെ ദൂതൻ ആകാശത്തു നിന്ന് വീണ്ടും അബ്രഹാത്തെ വിളിച്ചു പറഞ്ഞു, കർത്താവ് അരുൾ ചെയ്യുന്നു, നീ നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ മടിക്കായക കൊണ്ട് ഞാൻ ശബ്ദം ചെയ്യുന്നു. ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും, നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തിലെ മണൽത്തരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും. ശത്രുവിൻ്റെ നഗര കവാടങ്ങൾ അവർ പിടിച്ചെടുക്കും. നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. കർത്താവിൻ്റെ വചനം. ഞാൻ ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിൻ്റെ മുൻപിൽ വ്യാപരിക്കും. ഞാൻ ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിൻ്റെ മുൻപിൽ വ്യാപരിക്കും. ഞാൻ കൊടിയ ദുരിതത്തിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു. തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. ഞാൻ ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിൻ്റെ മുൻപിൽ വ്യാപരിക്കും. ഞാൻ കർത്താവെ, ഞാൻ അവിടുത്തെ ദാസനാണ്, അവിടുത്തെ ദാസനും അവിടുത്തെ ദാസിയുടെ പുത്രനും തന്നെ. അവിടുന്ന് എൻ്റെ ബന്ധനങ്ങൾ തകർത്തു, ഞാൻ അങ്ങേക്ക് കൃതജ്ഞതാബലി അർപ്പിക്കും. ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. ഞാൻ ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിൻ്റെ മുൻപിൽ വ്യാപരിക്കും. അവിടുത്തെ ജനത്തിൻ്റെ മുൻപിൽ കർത്താവിന് ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും. കർത്താവിൻ്റെ ആലയത്തിൻ്റെ അങ്കണത്തിൽ ജെറുസലേമേ, നിന്റെ മധ്യത്തിൽ തന്നെ കർത്താവിനെ സ്തുതിക്കുവിൻ. ഞാൻ ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിൻ്റെ മുൻപിൽ വ്യാപരിക്കും. പൗലോസ് അപ്പോസ്തലൻ റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? സൗപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരുടെ മേൽ ആരും കുറ്റം ആരോപിക്കും? നീതികൾക്കിരിക്കുന്നവൻ ദൈവമാണ്, ആരെ ശിക്ഷാവി നടത്തുക? മരിച്ചവനെങ്കിലും ഉദ്ധാനം ചെയ്തവനും ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശു ക്രിസ്തു തന്നെ. പ്രധാന വചനം. ശോഭിക്കുന്ന വേഗത്തിൽ നിന്ന് നിത്യപിതാവിന്റെ സ്വരമുണ്ടായി, ഇവൻ എന്റെ പ്രിയപുത്രനാകുന്നു, ഇവനെ ശ്രവിക്കുക. കർത്താവേ
കർത്താവ് നിങ്ങളോട് കൂടെ. മർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് അക്കാലത്ത് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് യേശു ഒരു ഉയർന്ന മലയിലേക്ക് പോയി. അവൻ അവരുടെ മുൻപിൽ വെച്ച് രൂപാന്തരപ്പെട്ടു. അവന്റെ വസ്ത്രങ്ങൾ ഭൂമിയിലെ ഏത് അലക്കക്കാരനും വെളുപ്പിക്കാൻ കഴിയാത്തതിനേക്കാൾ വെണ്മയും തിളക്കവും ഉള്ളതായി മാറി. ഏലിയായും മോശയും പ്രത്യക്ഷപ്പെട്ട് യേശുവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു, ഗുരു, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്. എന്താണ് പറയേണ്ടതെന്ന് അവന് അറിഞ്ഞുകൂടായിരുന്നു. അവർ അത്രയ്ക്ക് ഭയപ്പെട്ടിരുന്നു. അപ്പോൾ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. മേഘത്തിൽ നിന്ന് ഒരു സ്വരം പുറപ്പെട്ടു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന്റെ വാക്ക് ശ്രവിക്കുവിൻ. അവർ ചുറ്റും നോക്കി. യേശുവിനെയല്ലാതെ മറ്റാരെയും തങ്ങളോട് കൂടെ അവർ കണ്ടില്ല. അവർ കണ്ട കാര്യങ്ങൾ മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർന്നതുവരെ ആരോടും പറയരുതെന്ന് മലയിൽ നിന്നിറങ്ങിയപ്പോൾ അവൻ അവരോട് കൽപ്പിച്ചു. മരിച്ചവരിൽ നിന്ന് ഉയർക്കുകയെന്നത് എന്താണെന്ന് ചിന്തിച്ചുകൊണ്ട് അവർ ഈ വചനം രഹസ്യമായി സൂക്ഷിച്ചു. കർത്താവിന്റെ സുവിശേഷം. നമുക്കെല്ലാവർക്കും സ്വസ്ഥാനങ്ങളിലായിരിക്കാം. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സ്, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ഡൊളോറസ് ഹാർട്ട് ലോകത്തെ മുഴുവനും അതിശയിപ്പിച്ച, വിസ്മയിപ്പിച്ച നടന വിസ്മയം 1960s ചെറുപ്പക്കാരുടെ ഹരം പിടിച്ചു പറ്റിയ താര റാണി 1957 ലവിങ് യു എന്ന സിനിമയിലൂടെ തുടക്കം. പിന്നീട് നിരനിരയായി 5 വിജയ ചിത്രങ്ങൾ. അതിനുശേഷം തന്റെ 24 ഹോളിവുഡിലെ ഒരു യുവനടനുമായിട്ട് വിവാഹ നിശ്ചയം നടത്തപ്പെടുന്നു. അതിനുശേഷം ഈ 5 വിജയ ചിത്രങ്ങൾക്ക് ശേഷം അവൾ അഭിനയിച്ച ഒരു സിനിമയായിരുന്നു സെയിന്റ് ഫ്രാൻസിസ് ഓഫ് അസീസി. ഈ സിനിമയിൽ വിശുദ്ധ ഫ്രാൻസിസിനെ സ്നേഹിക്കുന്ന വിശുദ്ധ ക്ലാരയായിട്ടാണ് ഇവൾ അഭിനയിച്ചത്. ഈ സിനിമയിൽ അഭിനയിച്ചപ്പോൾ സിനിമ ലൊക്കേഷനിലായിരിക്കുമ്പോൾ ബാക്കിയുള്ള ലൊക്കേഷനിൽ നിന്ന് ഒരു വ്യത്യസ്തതയുള്ള ചുറ്റുപാടുകള്, ആളുകള്, കഥാപാത്രങ്ങള്, ഡയറക്ടർ, ക്രൂ ഒക്കെ ഇവരുടെ ജീവിതം, ചിന്താരീതികള്, ചിന്താഗതികളൊക്കെ മാറ്റി മറിക്കുന്നുണ്ട്. ഈ ഒരു സമയത്താണ് അവൾ ഇറ്റലിയിലേക്ക് ഒരു യാത്ര പുറപ്പെടുന്നത്. അന്ന് പോപ്പ് ജോൺ 23rd കാണുവാൻ ഇടയായി. അന്ന് അവൾ അവളെ തന്നെ പരിചയപ്പെട്ടത് പ്രകാരമാണ്, ഞാൻ ഡൊളോറസ് ഹാർട്ട്, ഇപ്പോൾ സെയിന്റ് ഫ്രാൻസിസ് ഓഫ് അസീസി എന്ന സിനിമയിൽ വിശുദ്ധ ക്ലാരയായിട്ട് അഭിനയിക്കുന്നു. അന്ന് പാപ്പ അവളോട് പറഞ്ഞ മറുപടി പ്രകാരമാണ്, ഇന്ന് മുതൽ നീ ഡൊളോറസ് ഹാർട്ട് അല്ല, മറിച്ച് വിശുദ്ധ ക്ലാര തന്നെയാണ്. ഈ വാക്കുകൾ അവളുടെ ജീവിതം മാറ്റിമറിക്കുന്നുണ്ട്. ചിന്താഗതികൾ, ചിന്താരീതികളൊക്കെ ആടിയുളയ്ക്കുന്നുണ്ട്. പിന്നീട് ചരിത്രം വരച്ചു ചേർക്കുക, കർത്താവിന്റെ മണവാട്ടിയായി മാറുന്ന ഡൊളോറസ് ഹാർട്ടിനെയാണ്. ഇതിനുശേഷം അവളുടെ ആരാധകർ വളരെ ക്ഷുഭിതരാകുന്നുണ്ട്, പ്രകോപിതരാകുന്നുണ്ട്. ഈ ക്ഷുഭിതരാകുന്ന ആരാധകരോട് അവൾ പറയുന്നുണ്ട്, ഇഫ് യു ഹേർഡ് വാട്ട് ഐ ഹിയർ യു വുഡ് കം ടു. If you heard what I hear, you would come to. ഞാൻ കേട്ടിരുന്നത് നിങ്ങളും കേട്ടിരുന്നെങ്കിൽ നിങ്ങളും എൻ്റെ കൂടെ വരുമായിരുന്നു. ഞാൻ കേട്ടിരുന്നത് നിങ്ങളും കേട്ടിരുന്നെങ്കിൽ നിങ്ങളും എൻ്റെ കൂടെ വരുമായിരുന്നു. സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ക്യാപ്സൂൾ ഫോർമുല പോലെ മുഴച്ചു നിൽക്കുന്ന ഒരു വാക്ക്, ട്രാൻസ്ഫോർമേഷൻ, രൂപാന്തരീകരണം, പരിവർത്തനം. സുവിശേഷ ഭാഗത്തിൽ നാം വായിച്ചു കേൾക്കുന്നുണ്ട്, അവൻ അവരുടെ മുൻപിൽ രൂപാന്തരപ്പെട്ടു. അവൻ അവരുടെ മുൻപിൽ രൂപാന്തരപ്പെട്ടു. ഈ ഒരു വേർഡ് മാത്രം കടമെടുക്കുകയാണ്, ട്രാൻസ്ഫോർമേഷൻ.
എന്താണ് ഈ ട്രാൻസ്ഫോർമേഷൻ? വാട്ട് ഈസ് ട്രാൻസ്ഫോർമേഷൻ? ഒരു ഡെഫിനിഷൻ കണക്കി പ്രകാരം പറയുവാനായിട്ട് സാധിക്കും, എ മാർക്ക്ഡ് ചേഞ്ച് ഇൻ ഫോം, നേച്ചർ ആൻഡ് അപ്പിയറൻസ്. പ്രത്യക്ഷമായി പെരുമാറ്റത്തിലും ശീലത്തിലും കാഴ്ചയിലുമുള്ള ഒരു മാറ്റം. സ്നേഹം നിറഞ്ഞവർ, ഈ നോമ്പ് കാലത്തിൽ, തപസ് കാലത്തിൽ നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം ഇത് തന്നെയാണ്, എൻ്റെ ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷൻ, പരിവർത്തനം സംഭവിക്കുന്നുണ്ടോ? ഒരു കുറ്റവാളി, കൊടും കുറ്റവാളി, ക്രിമിനൽ ബുദ്ധനെ കാണുവാനായിട്ട് പ്രതീക്ഷയോടുകൂടി ബുദ്ധന്റെ ആശ്രമത്തിലേക്ക് പുറപ്പെടുന്നുണ്ട്. മറ്റുള്ളവർ പരിഹസിക്കും, കളിയാക്കും എന്നൊരു ചിന്ത കൊണ്ട് തന്നെ ആരുമില്ലാത്ത ഒരു സമയത്താണ് ഈ മനുഷ്യൻ അങ്ങോട്ട് ചെല്ലുക. എന്നാൽ ആശ്രമത്തിലെത്തുമ്പോൾ അവിടെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ജനങ്ങളെ കാണിക്കുമ്പോൾ ഈ മനുഷ്യൻ പുറകിലുള്ള മതിൽ വഴി ചാടി അകത്തേക്ക് പ്രവേശിക്കുന്നുണ്ട്. അങ്ങനെ ഈ മതിൽ ചാടിക്കിടന്ന ഈ മനുഷ്യനെ അന്തേവാസികൾ, അവിടെയുള്ള സന്യാസികൾ പിടികൂടുന്നുണ്ട്. അവർ കാര്യം അന്വേഷിക്കുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, ഞാനൊരു കൊടും കുറ്റവാളിയായിരുന്നു, ഇനി മുതൽ ഒരു സന്യാസിയായിട്ട് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുക. ഒരു തമാശ കണക്ക്, പരിഹാസം കണക്ക് അവരിങ്ങനെ ചിരിക്കുന്നുണ്ട്. ബുദ്ധന് സ്ഥലമില്ലാത്തത് കൊണ്ട് തന്നെ ബുദ്ധന്റെ ശിഷ്യനായ സരിപുത്ര ഈ സ്ഥലത്തേക്ക് രംഗപ്രവേശനം ചെയ്യുന്നുണ്ട്, കാര്യം അന്വേഷിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു ജ്യോത്സ്യനാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മനുഷ്യന്റെ കണ്ണുകളിൽ നോക്കിയിട്ട് ഇവന്റെ ഭൂതകാലത്തിലേക്ക് ഈ മനുഷ്യനൊരു ഒരു യാത്ര നടത്തുന്നുണ്ട്. അതിനുശേഷം വളരെ വിഷമത്തോടെ സരിപുത്ര ഈ മനുഷ്യനോട് പറയുന്നുണ്ട്, സോദര, എന്നോട് ക്ഷമിക്കുക, നിനക്കൊരു സന്യാസിയാകാനുള്ള യോഗ്യതയില്ല. കുറച്ച് വിഷമത്തോടെയാണെങ്കിലും ഹൃദയം തകർന്ന ഈ മനുഷ്യൻ ഇങ്ങനെ യാത്ര ആരംഭിക്കുന്നുണ്ട്. മുന്നോട്ടുള്ള യാത്രയിൽ വെച്ച് ബുദ്ധനെ കണ്ടുമുട്ടുന്നു. ഒരു ചെറു പുഞ്ചിരിക്ക് ശേഷം ബുദ്ധൻ നിശബ്ദനായി കണ്ണുകളിൽ നോക്കിയിട്ട് ഈ മനുഷ്യനോട് പറയുന്നുണ്ട്, സോദര, ആശ്രമത്തിലേക്ക് സ്വാഗതം. പിന്നീട് ഈ ഒരു മനുഷ്യൻ ബുദ്ധന്റെ ശിഷ്യനായിട്ട് മാറുന്നുണ്ട്. ഇതറിഞ്ഞ സരിപുത്ര ഓടി ബുദ്ധന്റെ പക്കലെത്തി വീണ്ടും തന്റെ നെടുവീർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങ് അവനെ അങ്ങയുടെ ശിഷ്യനായിട്ട് സ്വീകരിച്ചത്? ബുദ്ധൻ വീണ്ടും അല്പം മൗനത്തിന് ശേഷം മറുപടിയായിട്ട് പറയുന്നുണ്ട്, സരിപുത്ര, നീ അവന്റെ കണ്ണിൽ കണ്ടത് ഭൂതകാലമാണ്, ഞാൻ കണ്ടത് ഭാവി കാലമാണ്. സോദര, നീ അവന്റെ കണ്ണിൽ കണ്ടത് ഭൂതകാലമാണ്, എന്നാൽ ഞാൻ കണ്ടത് ഭാവി കാലമാണ്. സ്നേഹം നിറഞ്ഞവരെ, ഈ നോമ്പ് കാലത്തിൽ, തപസ് കാലത്തിൽ വീണ്ടും നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം, ഈ ഭൂതകാലം മാറി ഭാവി കാലത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷൻ, പരിവർത്തനം സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും ഹൃദ്യമായിട്ടുള്ള ഒരു ചോദ്യം. ഇപ്രകാരം ജീവിതത്തിൽ പരിവർത്തനം സംഭവിച്ച ചില കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഒന്ന് സാവൂൾ, രണ്ട് സക്കേവോസ്, മൂന്ന് നിക്കുദേമോസ്, നാല് മോശ. കഥാപാത്രം ഒന്ന്, സാവൂൾ. നമുക്ക് സുപരിചിതനായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. ബൈബിൾ അങ്ങിങ്ങായിട്ട് വായിച്ചു കേൾക്കുന്നുണ്ട് ഈ സാവൂളിനെ കുറിച്ച്. യഥാർത്ഥത്തിൽ ഈ സാവൂൾ ഒരു തീക്ഷണമായിട്ടുള്ള ഫരിസേയനായിരുന്നു. എപ്പോഴും ഈ മനുഷ്യനുണ്ടായിരുന്ന ഒരു ചിന്ത, എപ്രകാരമാണ് ഈ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാം എന്നൊരു ചിന്തയായിരുന്നു. രാവിലെ എഴുന്നേൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ തന്നെ എപ്രകാരമാണ് ഘോരമായിട്ട് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാം എന്നൊരു ചിന്തയായിരുന്നു ഈ ഒരു മനുഷ്യന്. അങ്ങനെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാനായിട്ട് പുറപ്പെടുമ്പോൾ, യാത്രയിലായിരിക്കുമ്പോൾ, കുതിരസവാരിയിലായിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു രശ്മി ഈ മനുഷ്യന്റെ കണ്ണിലേക്ക് പതിക്കുന്നുണ്ട്. ഈ മനുഷ്യനെ ഈ രശ്മി അന്ധനാക്കി മാറ്റുന്നുണ്ട്. പിന്നീട് ഈ ഒരു കുതിരപ്പുറത്ത് നിന്ന് താഴേക്ക് പതിക്കുമ്പോൾ, അന്ധനായി പതിക്കുമ്പോൾ ക്രിസ്തു ഈ മനുഷ്യനെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പിന്നീട് ചരിത്രം രേഖപ്പെടുത്തുക, വിശുദ്ധഗ്രന്ഥം ചേർക്കുക, ലോകം മുഴുവൻ സുവിശേഷം പ്രസംഗിക്കുന്ന സാവൂളിനെയാണ്. അപ്പോസ്തലന്മാർക്ക് മുഴുവൻ ഈ ഒരു മനുഷ്യൻ മാതൃകയായിട്ട് മാറുന്നുണ്ട്, പരിവർത്തനം സംഭവിക്കുന്നുണ്ട്. കഥാപാത്രം രണ്ട്, സക്കേവോസ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു വർണ്ണ കാഴ്ചയുടെ ഭാഗമാണ്, കാഴ്ചകളുടെ ഒരു ഘോഷയാത്രയാണ് ഈ സക്കേവോസിന്റെ ഭാഗത്ത് നാം കാണുക. ഈശോ തിങ്ങി നിറഞ്ഞ ജനങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ നീങ്ങുമ്പോൾ കാഴ്ചകളുടെ ഒരു ഘോഷയാത്ര. ഈശോയുടെ അടുത്തായിരുന്ന ഈശോയെ കാണുന്ന ശിഷ്യന്മാരുടെ കാഴ്ച, കുറച്ചങ്ങ് മാറി ദൂരത്തു നിന്ന് കാണുന്ന ജനക്കൂട്ടങ്ങളുടെ കാഴ്ച, അങ്ങനെ ധാരാളം തരത്തിലുള്ള വർണ്ണശബളമായിട്ടുള്ള കാഴ്ചകൾ. എന്നാൽ ഈ ഒരു ഭാഗത്ത് വ്യത്യസ്തമായ ഒരു കാഴ്ചയുണ്ട്. ഉയരമുള്ള സിക്കമ്മൂർ മരത്തിന്റെ മുകളിൽ നിന്ന് പൊക്കം കുറഞ്ഞ ഒരു മനുഷ്യന്റെ കാഴ്ച, ഈശോയിലേക്കുള്ള കാഴ്ച. അവന്റെ കാഴ്ച അവൻ ഈശോയിലേക്ക് പായിക്കുന്നുണ്ട്. ഈ കാഴ്ച ഈശോയിൽ പതിക്കുമ്പോൾ തലയുയർത്തി ഈശോ അവനോട് പറയുന്നുണ്ട്, സക്കേവോസ്, വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ ഭവനത്തിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. പിന്നീട് അറിയാവുന്ന കാര്യം, വീണ്ടും ചരിത്രം ആവർത്തിക്കപ്പെടുന്നു, വിശുദ്ധഗ്രന്ഥം രേഖപ്പെടുത്തുന്നു, അവന് പരിവർത്തനം സംഭവിച്ചു. കഥാപാത്രം മൂന്ന്, നിക്കുദേമോസ്.
മരണത്തിനപ്പുറം ജീവിതമില്ല എന്ന് വിശ്വസിച്ചിരുന്ന, ദൃഢമായി വിശ്വസിച്ചിരുന്ന ഒരു മനുഷ്യൻ, ഈശോയെ എങ്ങനെ കൊല്ലാം എന്ന് ചിന്തിച്ചിരുന്ന ഒരു മനുഷ്യൻ. എന്നാൽ അവന്റെ ജീവിതത്തിന്റെ നീതി ബോധം കൊണ്ട് ദൈവം അവന്റെ ഹൃദയത്തിൽ പ്രവർത്തിച്ചു. പിന്നീട് നടന്നത് ചരിത്രമാണ്. ദൈവത്തിന്റെ കൊലയാളിയാകാൻ ആഗ്രഹിച്ച ഒരുവൻ ഈശോയുടെ തൊഴിലാളിയായിട്ട് മാറുന്നുണ്ട്. ഈശോയുടെ കൊലയാളിയാകാൻ ആഗ്രഹിച്ചവൻ പിന്നീട് ഈശോയുടെ തൊഴിലാളിയായിട്ട് മാറുന്നുണ്ട്. പരിവർത്തനം സംഭവിക്കുന്നുണ്ട്. അവസാന കഥാപാത്രത്തിലേക്ക് മോശ വീണ്ടും കൊലയാളിയായ, കുറ്റവാളിയായ ഒരു മനുഷ്യൻ ഈശോയിൽ പരിവർത്തനം സംഭവിച്ച്, ദൈവത്തിൽ പരിവർത്തനം സംഭവിച്ച് മടങ്ങി വരുന്നുണ്ട്. പിന്നീട് ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു ഭരണാധിപനായിട്ട് ഈ ഒരു മനുഷ്യൻ, വിഗ്നനായിട്ടുള്ള ഈ ഒരു മനുഷ്യൻ മാറുന്നുണ്ട്. സ്നേഹം നിറഞ്ഞവരെ ആവർത്തിക്കുകയാണ് പരിവർത്തനം. ഈ നാല് കഥാപാത്രങ്ങളും ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ആസ്പെക്ട്, മേൽപ്പറഞ്ഞ ഒരു ആസ്പെക്ട് തന്നെയാണ് ട്രാൻസ്ഫോർമേഷൻ, പരിവർത്തനം. നമുക്കില്ലാത്തതും നമുക്ക് ജീവിതത്തിൽ വേണ്ട ഒരു ആസ്പെക്റ്റും ഈ ഒരു കാര്യം തന്നെയാണ്, ട്രാൻസ്ഫോർമേഷൻ, പരിവർത്തന. സ്നേഹം നിറഞ്ഞവരെ, ഈ ഒരു പ്രസംഗം ചുരുക്കുമ്പോൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുക ഒരൊറ്റ കാര്യം മാത്രം: നിങ്ങളുടെ ജീവിതത്തിൽ ഭൂതകാലം മാറ്റി ഭാവി കാലത്തിൽ പരിവർത്തനം സംഭവിക്കുക. സ്നേഹം നിറഞ്ഞവരെ, ഈ നാല് കഥാപാത്രങ്ങളും നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ്. ഈ ഒരു ബലിമതി കുർബാന മതി നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം: ലോർഡ്, മേക്ക് മീ ആൻ ഇൻസ്ട്രുമെന്റ് ഓഫ് യുവർ പീസ്. ലോർഡ്, മേക്ക് മീ ആൻ ഇൻസ്ട്രുമെന്റ് ഓഫ് യുവർ പീസ്. ദൈവമേ, അങ്ങയുടെ ഉപകരണമാക്കി എന്നെ മാറ്റണമേ. ആമേൻ. നമ്മുടെ വിശ്വാസം നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കാം: ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും തൃശ്ശും അദൃശ്യവുമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിലുള്ള ദൈവവും പ്രകാശത്തിലുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചുവെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവ് കന്യകാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പിഴകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്ന് പുത്രനിൽ പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രങ്ങളോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്ഥാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. വിശ്വാസികളുടെ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുങ്ങാം. പ്രിയപ്പെട്ടവരെ, പെസഹ മഹോത്സവം ആസന്നമായിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ കർത്താവിനോട് കൂടുതൽ തീക്ഷ്ണതയോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മളെല്ലാവരും ജ്ഞാനസ്നാനം സ്വീകരിച്ച എല്ലാ ജനസമൂഹവും ലോകം മുഴുവനും ഈ ദിവ്യരഹസ്യത്തിൽ പങ്കുകാരുവാനായിട്ട് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷൻ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിനെയും എല്ലാ മെത്രാന്മാരെയും വൈദികരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾ തങ്ങളെ ബലമേൽപ്പിച്ചിരിക്കുന്ന ജഗണത്തെ വിശ്വാസ ചൈതന്യത്തിൽ നയിക്കുന്നതിനുള്ള പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളാൽ നൽകി ഇവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, ഞങ്ങളുടെ ഇടവകയും ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ ആത്മാവിലാൽ നിറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹദാതാവായ ദൈവമേ, ഈ നോമ്പ് കാലത്തിൽ അങ്ങയുടെ വചനത്തിൽ ഞങ്ങൾ ആഴപ്പെടാനും പ്രാർത്ഥനയിലൂടെയും പരിത്യാഗത്തിലൂടെയും അങ്ങയോട് കൂടുതൽ അടുക്കുവാനുമുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യനിധിയായ ദൈവമേ, പലവിധ രോഗങ്ങളാലും വ്യാധികളാലും വേദനിക്കുന്നവരെയും അങ്ങയുടെ
സ്നേഹത്തിലും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, ഇഹലോകവാസം വെടിഞ്ഞ എല്ലാ ആത്മാക്കൾക്കും പാപമോചനവും നിത്യശാന്തിയും നൽകി സ്വർഗരാജ്യത്തിൽ പ്രവേശനം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകളും നിയോഗങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഹൃദ്യമായിട്ട് ഈ നിമിഷം സമർപ്പിക്കാം. കർത്താവേ, അങ്ങേ സഭയുടെ പ്രാർത്ഥനകളോട് കരുണയായിരിക്കുകയും അങ്ങേ ശരണം പ്രാപിക്കുന്ന ഹൃദയങ്ങൾ കനിവാർന്ന് സ്വീകരിക്കുകയും ചെയ്യണമേ. ദിവ്യരഹസ്യങ്ങൾ പങ്കാളികളാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. Thank you.
സഹോദരരെ, എന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, ഈ കാഴ്ച ദ്രവ്യങ്ങൾ ഞങ്ങളുടെ പ്രഘോഷണത്തിന് ഉപകരിക്കുമാറാകട്ടെ. പെസഹ തിരുനാൾ ആഘോഷിക്കാൻ അങ്ങേ വിശ്വാസികളുടെ ശരീരത്തെയും മനസ്സിനെയും പവിത്രീകരിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുക. യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് തന്റെ മരണത്തെപ്പറ്റി ശിഷ്യന്മാരെ അറിയിച്ച ശേഷം വിശുദ്ധഗിരിയിൽ വെച്ച് അവിടുത്തെ മഹത്വം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെ നിയമവും പ്രവാചകന്മാരും സാക്ഷ്യം വഹിക്കുന്നത് പോലെ പീഡാസഹനത്തിലൂടെ അവിടുത്തെ ഉയർപ്പിന്റെ മഹിമയിലേക്ക് എത്തിച്ചേരാൻ ഞങ്ങളെ അനുവദിക്കുകയും ചെയ്തു. ആകയാൽ സ്വർഗീയ ശാക്തികന്മാരോട് ചേർന്ന് ഈ ഭൂമിയിൽ ഞങ്ങൾ അങ്ങയെ അനവരതം പാടി പുകഴ്ത്തുന്നു. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായിവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എന്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
വിശ്വാസത്തിന്റെ രഹസ്യം ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അംഗീകരിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിലൊന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പോലീത്തായോടും വൈദികണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോണ്ടരകളുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണപ്പെടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തിലും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ വാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടിരണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന് പാപങ്ങളുടെ ലോകത്തിൻ പാപങ്ങൾ
ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിന്റെ വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ.
പ്രിയപ്പെട്ടവരെ, ഇടതയുടെ അറിയിപ്പുകൾ കഴിഞ്ഞ ഞായറാഴ്ചത്തെ സ്തോത്രകാഴ്ച 35,948 രൂപ, പള്ളിക്കടവിലെ വീണ്ടും നേർച്ചവരവ് 11,000 രൂപ 2 കൊല്ലത്തെ. കഴിഞ്ഞ വെള്ളിയാഴ്ച നേർച്ച കഞ്ഞിവരുക്കിയതും ശനിയാഴ്ച പള്ളിയും പരിസരവും വൃത്തിയാക്കി ഇന്ന് ഈ ദിവ്യവിനിക്ക് നേതൃത്വം നൽകിയത് 3 HSN മോനിക്ക കുടുംബ യൂണിറ്റ് അംഗങ്ങളും ഭാരവാഹികളുമാണ്. പ്രത്യേകമായ നന്ദിയും എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഞാൻ നേരുകയാണ്. അടുത്ത വെള്ളിയാഴ്ച നേർച്ച കഞ്ഞിവരിക്കേണ്ടത് ശനിയാഴ്ച പള്ളിയും പരിസരവും വൃത്തിയാക്കി ഞായറാഴ്ച 9:15 ദിവ്യവിലിക്കും വായനയ്ക്കും കാഴ്ചവെപ്പും എല്ലാം നടത്തേണ്ടത് 3 F. സെന്റ് അൽഫോൻസ കുടുംബ യൂണിറ്റ് ഭാരവാഹികളും അംഗങ്ങളുമാണ്. ഇന്ന് ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് പാപ്പാളി ഹാളിൽ യുവജന നേതൃത്വ സംഗമം നടത്തുന്ന കാര്യം വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അണക്കരയിൽ എല്ലാ മാസത്തിൻ്റെ ആദ്യ ശനിയാഴ്ച ബഹുമാനപ്പെട്ട ഡോമിനിക്കസിൻ്റെ നേതൃത്വത്തിൽ ഒരു മാസാദ്യ ശനിയാഴ്ച നടത്തപ്പെടുന്നത് വലിയ അത്ഭുതങ്ങളുടെയും കൃപകളുടെയും ഒരു ഒത്തൊഴുക്കാണ് അവിടെ കാണുന്നത്, അനുഭവിക്കുന്നത്. ആയിരങ്ങളാണ് അവിടെ അനാഥ പങ്കെടുക്കാനായിട്ട് വരുന്നത്. ലോകത്തിൻ്റെ എല്ലാ മൂലയിലും മുക്കിലൊക്കെ ഇരുന്ന് ഓൺലൈനായിട്ട് പങ്കെടുക്കുന്നവരുണ്ട്. അല്ലാത്തവർ വണ്ടി പിടിച്ച് അതിന് വേണ്ടിയിട്ട് തലേ ദിവസമേ പോയി കിടന്ന് ശനിയാഴ്ച ശുശ്രൂഷ കഴിഞ്ഞ് തിരിച്ചു വരുന്നുണ്ട്. നമ്മുടെ ഇടവയിൽ നിന്ന് ഇതുപോലെ എല്ലാ മാസവും മുടങ്ങാതെ പോകുന്നുണ്ട്. ബഹുമാനപ്പെട്ട സ്റ്റാലിചട്ടൻ്റെ നേതൃത്വത്തിലാണ് നടക്കുക. ഇത് യുവജന വർഷമാണ് ഈ കൊല്ലം. അതുകൊണ്ടിട്ട് തന്നെ ഈ വരുന്ന ആദ്യ ശനിയാഴ്ചത്തെ പ്രോഗ്രാം യുവജനങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണെന്ന് അറിയിക്കുകയാണ്. യുവജനങ്ങൾ പോണം, പോയി ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ആദ്യ ശനിയാഴ്ച ശുശ്രൂഷയിൽ പങ്കെടുത്ത അനുഗ്രഹങ്ങൾ പ്രാപിക്കാനായിട്ട് പരിശ്രമിക്കുക. സീറ്റുണ്ട്, ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ക്രമീകരണങ്ങൾ ചെയ്തു തരും. ബഹുമാനപ്പെട്ട ഡോമിനിക്കച്ചൻ്റെ വചന ശുശ്രൂഷയും മറ്റെല്ലാ വിടുതൽ ശുശ്രൂഷയെല്ലാം പങ്കെടുക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ ജീവിതം വിലപ്പെട്ട ജീവിതമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമുക്ക് കയ്യിൽ ലഭിച്ചിരിക്കുന്ന വിലപ്പെട്ട ജീവിതത്തിൻ്റെ വില എന്താണെന്ന് പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല. ആയതുകൊണ്ടിട്ടേ അതിന് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാനോ വളർത്താനോ ആ ദൈവത്തിന് സമർപ്പിക്കാനോ ഒന്നും നമുക്ക് സാധിക്കാതെ പോകുന്നു. നമ്മളിങ്ങനെ വെള്ളത്തിലൂടെ ഒഴുകുന്ന തടി പോലെ ഒഴുക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒഴുകുന്ന മക്കളായിട്ട് മാറുന്നു. ലക്ഷ്യബോധത്തോടുകൂടി നീങ്ങുന്ന, ദൈവത്തിൻ്റെ അരൂപി നയിക്കുന്ന, ആത്മാവിൽ എപ്പോഴും സന്തോഷിച്ച് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ജീവിക്കുന്ന മക്കളായിട്ട് നമ്മൾ വളരണം. അത് മക്കളെ ലഭിക്കുന്നത് വെറുതെ കിട്ടിയല്ല, അതിനാഗ്രഹമുണ്ടാകണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, വചനം ശ്രമിക്കണം. ഒക്കെ നമ്മളിൽ മാറ്റങ്ങൾ ഒരുപാടുണ്ടാകും. ഒരുപാട് കൃപകൾ നമ്മളിലേക്ക് സമുദ്രം പോലെ കുത്തി ഒഴുകി വരും. നമ്മളായതിനാൽ പ്രിയപ്പെട്ടവരെ, ഈ നൊയ്മ്പുകാലമാണ്. നൊയ്മ്പുകാലത്തെ ഈ 1-ാം വെള്ളിയാഴ്ച 1-ാം ശനിയാഴ്ചയുടെ ശുശ്രൂഷയിലെ യുവജനങ്ങളെ വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പള്ളിയുടെ പരിസരത്തും പുറത്തും ഒക്കെ ഒരുപാടെണ്ണം ഇങ്ങനെ കാത്തിരിപ്പുണ്ട്. അപ്പോൾ അവരെയൊക്കെ ക്ഷണിക്കുകയാണ്, സാരമായിട്ട് തള്ളിക്കളയരുത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അച്ഛന്മാർക്ക് വൈദികർക്കുണ്ട് അണക്കരയിലെ ധ്യാനം. അടുത്ത ഞായറാഴ്ച 3-ാം തീയതി വൈദിക ധ്യാനമാണ്. ഞാൻ ധ്യാനത്തിന് പോവുകയാണ്. ഞായറാഴ്ച പോയിട്ട് വെള്ളിയാഴ്ച തിരിച്ചെത്തുകയുള്ളൂ. ഒരാഴ്ച ഒരുപാട് വൈദികരുടെ പിന്നെ ഈ കേരളക്കര ഒട്ടൊക്കെ ഡൽഹി നാഷണൽ ലെവലിലുള്ള വൈദികർ പോലെ ഡൽഹി ബീഹാറിൽ നിന്നൊക്കെ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുമിച്ചിരുന്ന് ധ്യാനിച്ചിട്ടുണ്ട് ഞങ്ങൾ. വലിയ കൃപയുടെ സമയങ്ങളാണ്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ പെസഹ തിരുനാളിനുള്ള ദിവസങ്ങൾ അടുത്തു വരികയാണ്. മാർച്ച് മാസമാണ് നൊയമ്പിൻ്റെ സമാപനം. പെസഹ തിരുനാളിന് മുന്നിൽ ഒരുക്കമായിട്ട് നമ്മുടെ ഇടവകയിൽ പതിവ് പോലെ ഇടവക ജനങ്ങൾക്ക് വേണ്ടി ഒരു 2-3 ദിവസത്തെ ധ്യാനം ഒരുക്കിയിട്ടുണ്ട്. വെള്ളിയാഴ്ച മാർച്ച് 15-ാം തീയതി മുതൽ 17-ാം തീയതി ഞായറാഴ്ച വരെ ഈ ഇടവക ധ്യാനം നയിക്കുന്നത് ബഹുമാനപ്പെട്ട നോബിൾ തോട്ടത്തിൽ അച്ഛനാണ്. വൈകുന്നേരങ്ങളിലാണ് ധ്യാനം, 5 മുതൽ 9 വരെ. പ്രിയപ്പെട്ടവരെ, ഒരു വലിയ ദൈവത്തിൻ്റെ ഒരു വിളിയായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട് കൂടി പ്രത്യേകമായിട്ട് പരിശ്രമിക്കുക. ഒലീവ് ജീവദീപ്തി മുതലായ പുസ്തകങ്ങളുടെ പരിസംഖ്യ മുടങ്ങാതെ അടക്കാനായിട്ട് അവരാവശ്യപ്പെടുന്നുണ്ട്. ഒലീവിൽ പ്രസിദ്ധീകരിക്കുന്ന ഒലീവ് ക്വിസിൽ
നാലാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്കും അധ്യാപകർക്കും മാതാപിതാക്കൾക്കും പങ്കെടുക്കാവുന്നതാണ്. കൂടാതെ ഇത് ഒരു വർഷം നീളുന്ന ഒരു മത്സരമാണ്. പ്രഭാഷകൻ 34 അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഈ മാസം നൽകിയിട്ടുള്ളത്. താല്പര്യമുള്ളവർ 2 ദിവസത്തിനുള്ള ഉത്തരം എഴുതണം. സൺഡേ കെയർ മുതൽ 3rd class വരെയുള്ള കുട്ടികൾക്ക് കളറിംഗ് മത്സരത്തിലും പങ്കുചേരാവുന്നതാണെന്ന് അവർ അറിയിക്കുന്നു. മതബോധനത്തിന്റെ വേറൊരു അറിയിപ്പ്, ആദ്യ കുർബാന സ്വീകരണം 11 May 2nd ശനിയാഴ്ചയാണ്. അതിനുള്ള അപേക്ഷാ ഫോമുകൾ അടുത്ത 6th മുതൽ ലഭിക്കുന്നതാണെന്ന് അറിയിക്കുന്നു. 8 മുതൽ 12 തീയതികളായി മതബോധന വിദ്യാർത്ഥികൾക്കായി വിശ്വാസോത്സവ് എന്ന് പറയുന്ന ഒരു ക്യാമ്പ് നടത്തപ്പെടുന്നു. എല്ലാ കുഞ്ഞുങ്ങളും നിർബന്ധമായിട്ടും ഈ ക്യാമ്പിൽ പങ്കെടുക്കണമെന്ന് ഞാൻ മുന്നേ കുട്ടിയെ നിങ്ങളെ അറിയിക്കുകയാണ്. സാധുജന സഹായ സംഘത്തിന്റെ അറിയിപ്പ്, ഇതിനകത്ത് അംഗത്വമെടുത്ത് 30 വർഷവും 70 വയസ്സും പൂർത്തിയായ അംഗങ്ങൾക്ക് പെൻഷൻ വിതരണം 1st മുതൽ ലഭിക്കുന്നതാണെന്ന് അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പള്ളിയുടെ പുറത്ത് നമ്മുടെയൊക്കെ സഹായം തേടിക്കൊണ്ട് വാടയിൽ സെയിന്റ് ജോർജ് പള്ളിയുടെ കുരിശുപള്ളിയായ നെടുങ്ങാട് ഉണ്ണീശോ ദേവാലയത്തിൽ നിന്നുള്ള വിശ്വാസികളുടെ ഒരു ചെറിയ ഗ്രൂപ്പ് ഉണ്ടാവും. അവിടെ കാണും മിക്കവാറും. അവർ സഹായത്തിന് വേണ്ടി വന്നിരിക്കുന്നത് അവരുടെ പള്ളിമേ പള്ളിയോടനുബന്ധിച്ചൊരു പള്ളിമേട പണിയാനായിട്ടുള്ള സഹായത്തിനാണ്. അത് വെറുതെ അല്ല, കൂപ്പണാണ് വിതരണം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കൂപ്പണ് 500 രൂപയാണ് വില. അതനുസരിച്ചുള്ള സമ്മാനവും അവർ തരും. 1st സെന്റ് സ്ഥലവും അതിൽ പുതിയതായി നിർമ്മിച്ചിട്ടുള്ള 1500 സ്ക്വയർ ഫീറ്റ് വീടുമാണ്. നമുക്ക് വലിയൊരു അട്രാക്ഷനാണ്. ആരാണ് 3.5 സെന്റ് ഭൂമി വെറുതെ തരിക? 500 രൂപ കൊടുത്തു നോക്കി ചിലപ്പോൾ അടിച്ചെന്നിരിക്കും. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ബാക്കി വിട്ടു കൊടുക്കുക. കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല, നല്ല കാര്യത്തിന് വേണ്ടി നോയമ്പുകാരത്തെ തുറ കാശ് നമ്മൾ മാറ്റിവെക്കുന്നു. അപ്പോൾ അതൊന്ന് അവരെ സഹായിക്കുക. അതുപോലെ തന്നെ അടുത്ത 6th വേറൊരു ഗ്രൂപ്പ് വരുന്നുണ്ട്. നമ്മുടെ പാവപ്പെട്ട ചിറയം പള്ളി, ആ പുഴയുടെ പക്കത്തൊരു പള്ളിയിരിപ്പുണ്ട്, കൊങ്ങോർപ്പള്ളിയുടെ സബ്സ്റ്റേഷനാണ്. അവർക്കും ഒരു മേൽക്കൂരയല്ല പള്ളിയുടെയൊക്കെ പോയി അവർക്കൊന്ന് പുതുക്കണമെന്ന് ആഗ്രഹമുണ്ട്. 10 വയസ്സ് വരുമാനമില്ല, പാവപ്പെട്ടവരാണ്. പ്രിയപ്പെട്ടവരെ, സഹായിക്കാൻ സന്നദ്ധതയുള്ള മക്കളെല്ലാവരും സഹായിക്കണം, ചെയ്യണമത്. KLM അറിയിപ്പ്, കേരള ലേബർ യൂത്ത് ലേബർ മൂവ്മെൻറ്റ് വരാപ്പുഴ അതിരൂപതയുടെ തൊഴിലാളി സംഘടനയാണത്. തൊഴിലാളി വർഗത്തെ ഒരുമിച്ച് അത്വരിക്ക പ്രസ്ഥാനത്തോട് ചേർത്ത് നിർത്തി പ്രവർത്തിക്കുന്നു. എല്ലാ ഇടവുകളിലും KLM യൂണിറ്റ് ഉണ്ടാകണമെന്ന് നിർബന്ധമാണ്. ഇവിടെ ഉണ്ടൊരു യൂണിറ്റ്, 10-15 പേരെ മാത്രം എടുത്തിട്ടൊരു യൂണിറ്റ് ഉണ്ടാക്കി അല്ല ചെയ്യേണ്ടത്. ഇടവയിലുള്ള മൊത്തം മക്കളും, മക്കളെന്ന് പറഞ്ഞാൽ തൊഴിലാളികൾ, തേനേപ്പാല വെറുതെ അടക്കുന്നവരും കൊണ്ട് പേര് കൊടുത്തിട്ട് കാര്യമില്ല, വെള്ളം കുടിച്ച് അടക്കുന്നവരല്ല, പണിയെടുത്തല്ലാതും അധ്വാനിക്കാൻ പോകുന്ന മക്കൾ, കൽപ്പണിയാകാം മരപ്പണിയാ എന്ത് പണിയായിക്കൊള്ളട്ടെ, അതിനകത്ത് പേര് രജിസ്റ്റർ ചെയ്ത് അംഗത്വമെടുക്കുക, എന്നിട്ട് കെട്ടുറപ്പുള്ളൊരു സംഘടനയായിട്ട് വളരുക. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇടവകയിൽ നിങ്ങളുടെ കുടുംബങ്ങൾക്കും മക്കൾക്കും വേണ്ടി ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ അതിൻ്റെ ജനറൽ വാർഷിക കൺവെൻഷൻ മീറ്റിംഗ് 3rd 6th ESS ഹാളിൽ വെച്ച് നടത്തുന്നതായി അറിയിക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ അംഗത്വ വിതരണം 25 February എല്ലാ ഇടവകയിലും അതിൻ്റെ അംഗത്വ ഫോം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങൾ 28 April എറണാകുളം രാജേന്ദ്ര മൈതാനിയിൽ വെച്ച് നടക്കുന്നതൊക്കെ പിന്നീട് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഒരു പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ ഏറ്റവും അവസാനത്തേക്ക് ഞാൻ നീക്കി വെച്ചിരിക്കേണ്ടത്. ആദ്യത്തെ ഒന്ന് കണക്ക് അവതരണമാണ്. കഴിഞ്ഞ 6th ഞാൻ പറഞ്ഞു, അതിന് 9th ഞാൻ പറഞ്ഞു, December കണക്ക് ഞാൻ അവതരിപ്പിക്കുകയാണ്. ഞാൻ തുടങ്ങുന്ന ഡിസംബർ ആരംഭിക്കുന്നത് 28,244 രൂപ ക്യാഷായിട്ടാണ്. ഡൊണേഷൻ ആ മാസം 58,800 രൂപ, കാഴ്ചവെപ്പ് 32,350 രൂപ, കാർഷിക വരുമാനം 600 രൂപ, ഹോളിൻ്റെ റെൻറ്റ് 220,400 രൂപ, സ്തോത്രകാഴ്ച 6 ആഴ്ചകളിലെ കാഴ്ചവെപ്പ് 226,131 രൂപ, ആംസ് ബോക്സ് നരസപ്പട്ടിയിൽ നിന്നുള്ളവർ 91,674 രൂപ, മിഷൻ 6 ആഴ്ച ഡിസംബർ മാസത്തെ കളക്ഷൻ 125,570 രൂപ, കവറക്കെല്ലാം കൂടി തിരിച്ചു വന്നപ്പോഴാണ്. ബിൽഡിങ്ങിൻ്റെ റെൻറ്റ് വാടക കാശ് 86,604 രൂപ, GST കളക്ഷൻ 29,160 രൂപ, വെഡ്ഡിങ് കല്യാണത്തിൻ്റെ ഡൊണേഷൻ 7,500, ചർച്ച് ഇവിടെ നടക്കുന്ന തിരുക്കർമ്മങ്ങളുടെ വിഹിതം 2,550 രൂപ,
കുഴിക്കാണ് 3000 രൂപ, ബാങ്ക് ഇൻട്രസ്റ്റ് 29502 രൂപ, മറ്റ് വരവുകൾ 6048 55 രൂപ. ചെലവുകൾ ക്രിസ്മസിൻ്റെ മാസമാണ്, 82006 രൂപ ക്രിസ്മസ് ചെലവുകൾ വന്നിട്ടുണ്ട്. നക്ഷത്രങ്ങളും മറ്റ് വിതരണങ്ങളും മറ്റ് ആഘോഷ പരിപാടികളെല്ലാം ഇതിനകത്ത് ഉൾപ്പെടും. ഫർണിച്ചർ 10000 രൂപ, ഓഡിറ്റ് ചെയ്യുന്ന ഓഡിറ്ററിൻ്റെ ആ മാസത്തെ ചെലവ് 33630 രൂപ. ഹൗസ് ഹോൾഡ് ഐറ്റംസ് 1500, ന്യൂസ് പേപ്പർ 540, ചർച്ച് ആർട്ടിക്കൾ 13850 രൂപ, സെമിനാർ മീറ്റിങ്ങുകൾ 3000 രൂപ, മറ്റ് ചെലവുകൾ 4234 രൂപ, ട്രാവലിംഗ് എക്സ്പെൻസ് അച്ഛന്മാർക്ക് ടി എ കൊടുക്കുന്നത് 27570 രൂപ, ചർച്ച് കളക്ട് എക്സ്പെൻസ് 2773053 രൂപ, ക്ലീനിങ് എക്സ്പെൻസ് 38000 രൂപ, ഡൊണേഷൻ സബ്സ്ക്രിപ്ഷൻ 10000 രൂപ, ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇൻട്രസ്റ്റ്, ബാങ്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു പിടുത്തം കിട്ടിയാലോ, കാരണം വരവിലും ചെലവിലും എല്ലാം കണക്കുണ്ട്. അതിൻ്റെ പ്രോസസ്സ് അറിയുന്നവർക്ക് അത് മനസ്സിലാകുകയുള്ളൂ. കേരള ബാങ്കിൽ കിടന്നിരുന്ന ഒരു കുറച്ച് കാശ് ഉണ്ടായിരുന്നു, അത് എടുത്ത് മെയിൻ ബാങ്കിലേക്ക് മാറ്റിയിട്ടുണ്ട്, 8801 രൂപ. ഇലക്ട്രിക്കൽ ഗുഡ്സ് വാങ്ങിച്ചത് 1940 രൂപ, ചാരിറ്റി സഹായങ്ങൾ 31000 രൂപ, പ്രിൻറ്റിങ് സ്റ്റേഷനറി നോട്ടീസ് മറ്റു ചില കാര്യങ്ങളെല്ലാം 75199 രൂപ, നൊവേനയുടെ ചിലവ് 35000 രൂപ, റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് ഏറ്റവും കൂടുതൽ നടന്നേക്കുന്ന മാസമാണ് ഈ പെരുന്നാളിന് മുമ്പുള്ള മാസം, 150350 രൂപ, ഇലക്ട്രിസിറ്റി ചാർജ് 70514 രൂപ, ഫ്യൂവൽ എക്സ്പെൻസ് 12622 രൂപ, ടെലഫോൺ ചാർജ് 11178 രൂപ. ഇവിടെ സാലറി ശമ്പളം കൊടുക്കുന്നത് 171250 രൂപ. ഇതെല്ലാം കഴിഞ്ഞിട്ട് നീക്കിയിരിപ്പ് 33951 രൂപ, ഡിസംബർ മാസം അവസാനിക്കുമ്പോൾ കയ്യിലുള്ള ക്യാഷ്. ജനുവരി മാസത്തെ കാസം പിന്നെ കണക്ക് മിക്കവാറും അടുത്ത ഞായറാഴ്ച കൂടി അവതരിപ്പിക്കാനായിട്ട് സാധിക്കും. ഇത് ഈ നമ്മുടെ അനുദിന വട്ടക്കണക്കുകളാണ് ഞാനിവിടെ അവതരിപ്പിക്കുക. ഒരു മാസം ഓരോ മാസം ചെലവിടുന്നത്. ഇനി വരെ നമുക്ക് നിങ്ങളുടെ അറിവിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ളത് പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ പള്ളിയുടെ മേൽക്കൂരയുടെ ആസ്ബസ്റ്റോസ് ഷീറ്റ് മാറ്റുന്ന കാര്യം, ഇതൊക്കെ അജപാലന സമിതിയിൽ മാസങ്ങൾക്ക് മുമ്പ് ചർച്ച ചെയ്ത് അവിടെ കൊണ്ടെല്ലാം പാസ്സാക്കി എത്രയും വേഗം മാറ്റിയിടാനായിട്ട് നിർദ്ദേശം തന്നിട്ടുള്ളതാണ്. പല കാരണങ്ങൾ കൊണ്ടെങ്കിലും നീണ്ടു നീണ്ടു പോയി, മഴയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊട്ടേഷൻ വിളിച്ചു ഇവിടെ ഞായറാഴ്ച, നിങ്ങൾക്ക് അത് കേട്ട് കാണും. ഒരു 10-16 കൊട്ടേഷൻ വന്നായിരുന്നു. അതെല്ലാം പരിശോധിക്കാനായിട്ട് വിദഗ്ധനായിട്ടുള്ളൊരു മനുഷ്യനെ, അനിൽ സാർ പറഞ്ഞു വിട്ട മനുഷ്യനെ തന്നെ ഏൽപ്പിച്ചു. അത് അവർ പരിശോധിച്ചിട്ട് അവരുടെ തീരുമാനപ്രകാരം ചിലരെ അവർ ഫൈനൽ ലിസ്റ്റിൽ പെടുത്തി. ഏകദേശം അവസാനത്തിന് മനുഷ്യനെ അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. നാളെയോ മറ്റന്നാളോ അതിൻ്റെ തീരുമാനത്തിൽ കരാർ ഒപ്പിട്ട് കൊടുക്കുന്നതായിരിക്കും. കണക്കെല്ലാം കൂട്ടിയിട്ട് ഏതാണ്ട് 30 ലക്ഷം രൂപയുടെ ചെലവ് മൊത്തം വരും. 30 ലക്ഷം രൂപ ചിലവ് വരുന്നത് പല കാര്യങ്ങളാണ്. ഒന്ന്, ഇതിൻ്റെ മുകളിൽ കിടക്കുന്ന ഷീറ്റെല്ലാം അട്ടി ആയിട്ട് മാറ്റി അഴിച്ചു വെക്കണം കേടുകൂടാതെ. രണ്ടാമത്തെ ജോലി, അതാ ഡ്രസ്സ് ചീകി രണ്ട് കൂട്ടി പെയിൻ്റ് അടിക്കണം. മൂന്നാമത്തെ പണി കിടക്കുന്നത് ഷീറ്റ് മേയണം. ഷീറ്റ് മേടിച്ച് നമ്മൾ സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങിച്ചു കൊടുക്കും, ഷീറ്റ് മേയണം. നാലാമത്തെ പ്രധാനപ്പെട്ട ഇത്, ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം മേൽക്കൂര വന്ന് നിൽക്കുന്നത് ഈ മോളിൽ കാണുന്ന ജനലിൻ്റെ അരികത്താണ്. ആ വെള്ളം മുഴുവനും കൂടി നേരെ താഴെ ആ പാരപ്പറ്റാലി വീണിട്ട് അവിടെ കെട്ടിക്കിടന്ന് വെള്ളം ഒഴുകിപ്പോകാതെ ഉള്ളു മുഴുവനും ഒക്കെ കേടായി തുടങ്ങി. ഇതവിടെ നോക്കിക്കാണാം ചോർച്ചയൊക്കെ. അപ്പോൾ മേൽക്കൂര തന്നെ അങ്ങോട്ട് ചാടിച്ചിട്ട് പണിയാൻ, വെൽഡ് ചെയ്ത് പണിയണം. അതിനെയും കൂടി കാശ് ഉൾപ്പെടുത്തിയാണ് ഈ 30 ലക്ഷം രൂപ കണക്കാക്കിയിരിക്കുന്നത്. ഇതെല്ലാം ഇതിനുള്ളിൽ തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങളെല്ലാവരും സഹായിക്കേണ്ടി വരുമെന്നും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ പണി തീർക്കണം, സമയബന്ധിതമായി തീർക്കണം. മാർച്ച് മാസം അവസാനം വരെ സമയം കൊടുത്തിട്ടുള്ളൂ. ഒറ്റ മാസം കൊണ്ട് ഈ പണി തീർക്കണം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ പള്ളിപ്പണി ആരംഭിക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഏകദേശം ഈ പള്ളി അടച്ചിടുന്നതിന് തുല്യമാണ് പണി ആരംഭിക്കുമ്പോൾ. രാവിലെയുള്ള 6 മണിക്കത്തെ 7 മണിക്കത്തെ കുർബാന ഈ അൽത്താറയിൽ നടത്താമെന്ന് ഞാൻ പ്രതീക്ഷിക്കണം. കാരണം മേലെയാണ് ഇതിൻ്റെ പണി നടക്കുക. 8 മണി കഴിഞ്ഞാൽ പണിക്കാർ മേലെ കയറും.
പിന്നെ പകൽ സമയത്തുള്ള ഒരു പരിപാടി ഇവിടെ അള്ളിയുടെ ഉള്ളിൽ നടക്കുകയില്ല. അപ്പോൾ ഒരു 10 കുർബാന ലേറ്റ് മാസ് 7:30 ആണ്ടൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ 10 കുർബാനയും ശിവജേരിയിലുള്ള കപ്പേടയിലേക്ക് നമ്മൾ മാറ്റി വെക്കേണ്ടി വരും. അവിടെ വെച്ച് ബലി അർപ്പിക്കേണ്ടി വരും. അവിടെ ക്ലീൻ ചെയ്യാനും സൗകര്യപ്പെടുത്താനും എല്ലാം കൈകാരന്മാരെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ കുർബാനയുടെ കാര്യങ്ങൾ. പിന്നെ ഉള്ളത് നമ്മുടെ ഈ ധ്യാനം. ഇവിടെ വട്ടകലയിൽ സ്റ്റേജ് കെട്ടാൻ പറഞ്ഞിട്ടുണ്ട്. ആ സ്റ്റേജിൽ വെച്ച് ധ്യാനം നടക്കും. അവിടെ തന്നെയായിരിക്കും ഇവിടെ പള്ളി തീർന്നിട്ട് പണി തീർന്നിട്ടില്ലെങ്കിൽ പെസഹ വ്യാഴാഴ്ച കാലുകഴിയിൽ ശുശ്രൂഷ, ദുഃഖവെള്ളിയാഴ്ചയുടെ പുരുഷാരാധന, ഉയർപ്പ് മുതലായവ മിക്കവാറും തീർന്നിട്ടില്ലെങ്കിൽ അവിടെ ചേർത്ത് പണിയൊക്കെ ഒന്ന് ഒതുക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് കൊണ്ടുവരും. ഇവിടെ നോക്കാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഇതിനകത്ത് വലിയ നിർബന്ധ ബുദ്ധിയൊന്നും ആർക്കുമില്ല. ആരും ബുദ്ധിമുട്ടിക്കണമെന്ന് ആഗ്രഹമില്ല. എല്ലാവരും കൂടി സഹകരിച്ചാൽ ഈ കാര്യം നമുക്ക് നടത്താനായിട്ട് സാധിക്കും. ഇനിയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം 40 മണിക്കൂർ ആരാധനയാണ്. 15 March ധ്യാനം കഴിഞ്ഞാൽ ഉടനെ തന്നെ വരുന്നത് 40 മണിക്കൂർ ആരാധനയാണ്. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും ഉപേക്ഷയുണ്ടായിരിക്കട്ടെ. പരമോന്നതമായിട്ടുള്ള ദൈവത്തിൻ്റെ ചങ്ക് പറിച്ചു തന്നിട്ടുള്ളൊരു ദാനമാണ് പരിശുദ്ധ ദിവ്യകാരുണ്യം കുർബാന. ആ കുർബാനയെ നമ്മൾ ആരാധിക്കാനായിട്ടും പ്രോത്സാഹിപ്പിക്കാനായിട്ടും കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ദിവസമുണ്ട്. അതാണ് ദിവ്യകാരുണ്യ തിരുനാൾ. ഈ പ്രാവശ്യം 2 തീയതിയാണ്. ദിവ്യകാരുണ്യത്തെക്കുറിച്ച് കൂടുതൽ ബോധവൽക്കരണം നടത്താൻ ആരാധനയ്ക്കായിട്ട് സഭാപിതാക്കന്മാർ 40 മണിക്കൂർ ആരാധന, 13 മണിക്കൂർ ആരാധന, നിത്യാരാധന, ഇങ്ങനെ ഒരുപാട് ആരാധന സംവിധാനങ്ങൾ അത് ജനങ്ങൾക്ക് ബോധ്യം കൊടുക്കാനാണ്. ദിവ്യകാരുണ്യം കഴിഞ്ഞിട്ടേ ഉള്ളൊരു ജീവിതം. ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് ദിവ്യകാരുണ്യത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ള ജീവിതമാണെന്ന് നമ്മളെല്ലാം അറിയുന്നു, അനുഭവിക്കുന്നു. ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കുന്നു, അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും, അവന് നിത്യജീവൻ ഉണ്ടാകുന്ന ഈശോ പറയുന്നതൊക്കെ വായിക്കണം. യോഹന്നാൻ സുവിശേഷം 5-6 അധ്യായങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വായിക്കുക പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇങ്ങനെ മഹത്തായ ഒരു ഭൂതാശയെ ഞാൻ 40 മണിക്കൂർ ആരാധന നടത്തണം നിർബന്ധ ബുദ്ധി ആരെങ്കിലും കാണിച്ചതുകൊണ്ട് മുറ്റത്ത് വെച്ച് നടത്തേണ്ടി വരും. അതിനോട് എനിക്ക് യോജിക്കാൻ മനസ്സില്ല, മനസ്സ് നൊമ്പരപ്പെടുന്നു. അങ്ങനെ പൊക്കി എടുത്തുകൊണ്ട് കിടക്കുന്ന സാധനം ഒരു കുർബാന ചെല്ലുന്നത് പോലെയല്ല. രാവിലെ തൊട്ട് അധ്യയാണം വരെ 3 ദിവസം ഇത് എഴുന്നള്ളിച്ച് വെക്കുക. ചിലപ്പോൾ ആരൊക്കെയാണ് ഏതൊക്കെയാണ് നമുക്കറിയില്ല. ഈ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു നോക്കട്ടെ. ഇവിടെ ഒരു നിത്യാരാധന ചാപലുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എത്ര പേര് അതിൻ്റെ ഉള്ളിൽ കാലുകുത്തുന്നുണ്ട്? മാസത്തിൽ ഒരിക്കലെങ്കിലും പോയിട്ടുണ്ടോ ആരെങ്കിലും? അവിടെയുള്ള CCTV പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാം ആരൊക്കെ വരുന്നുണ്ട് പോകുന്നുണ്ടെന്ന്. പോകുന്നുണ്ട്. ഉച്ചനേരത്ത് ചിലരൊക്കെ ഇവിടെ പിടിച്ചിട്ടുണ്ട് പിള്ളേർ കളി, അത് വേറെ കാര്യം. പക്ഷെ അങ്ങനെയല്ല പ്രിയപ്പെട്ട പരിശുദ്ധ കുർബാനയെ നമ്മളെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് എല്ലാവരും പോകണം, ഇരിക്കണം, പ്രാർത്ഥിക്കണം. നിത്യാരാധന ഈശോ ഒറ്റയ്ക്കിരിക്കുകയാണ്. അപ്പം ഈ 40 മണിക്കൂർ ആരാധന നമ്മൾ നടത്താനായിട്ട് പോ എൻ്റെ മനസ്സിൽ വന്നതാണ്. അരമനയെ മറ്റുള്ളവരൊക്കെ ആയിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടി കൺസൾട്ടേഷൻ നടക്കുന്നുണ്ട്, ചർച്ച നടക്കുന്നുണ്ട്. അപ്പോൾ 2 തീയതി പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ വരുന്നുണ്ട്. ആ കുർബാനയുടെ തിരുനാളിനോടനുബന്ധിച്ച് തന്നെ ഈ 40 മണിക്കൂർ ആരാധന കൂടി ഈ വർഷം നമ്മൾ നടത്താൻ ഉദ്ദേശിക്കപ്പെട്ട പണിയൊക്കെ കഴിഞ്ഞിരിക്കും. പള്ളിയുടെ പെയിൻറ്റിങ് പണി കഴിഞ്ഞിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വളരെ ഭംഗിയായിട്ട് ഇതിനുള്ളിൽ വെച്ച് ഏറ്റവും അർഹമായ രീതിയിൽ പരിശുദ്ധ കുർബാനയോടുള്ള ആ ആരാധനയും എല്ലാം പ്രാർത്ഥനയെല്ലാം നമുക്ക് സമർപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഇത് പറഞ്ഞ നിമിഷം തന്നെ ഫോൺ കോൾ വന്നു തുടങ്ങി. രാത്രി മാറ്റിവെക്കാൻ പറ്റൂല, ആനയുടെ ഊരയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ അന്തോന്യ ശൂന്യമാണല്ലോന്നുമല്ല. എല്ലാ കാര്യങ്ങളും നിമിഷത്തിൽ ഒരേപോലെയൊക്കെ ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് മറ്റത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു കാര്യം സ്നേഹത്തോടുകൂടി പറയുന്ന സഹകരിക്കുക. നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു കാര്യമല്ലേ ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്കിത് 2 തീയതി നമുക്ക് ഈ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ഈ വർഷം മാത്രം, അടുത്ത വർഷം അതുപോലെ അറിയാം. ഈ പള്ളിപണി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സഹായിക്കുക. തലയിട്ടാട്ടി സമ്മതം മൂളിയാൻ മാത്രം പോരാ, വീട്ടിൽ ചെന്നിട്ട് അലമാരിലോ പോക്കറ്റിലോ ഇരിക്കണ കാശൊക്കെ ഉണ്ടെങ്കിൽ തപ്പിപ്പറക്കി എടുത്ത് എല്ലാം കൂടി പാക്കറ്റിലാക്കി
അതും കൊണ്ടുവന്ന് കാഴ്ചവെപ്പായിട്ടൊക്കെ കൊടുക്കുക. ഈ പള്ളിപ്പണി പൂർത്തിയാക്കാനുണ്ട്. മാർച്ച് 19-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശിവദിയുടെ കളറ് കെട്ടാനുണ്ട്. അതിൻ്റെ ഒരു 10-12-13 ലക്ഷം രൂപ ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പണിയും കൂടി നടത്താനുണ്ട് എന്ന് അറിയിക്കുകയാണ്. എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ. നിങ്ങൾ ഈ ഇവിടെ ഇടുന്ന ഈ പാത്രത്തിലിടുന്ന ഓരോ പൈസക്കും അതിൻ്റെതായിട്ടുള്ള വിലയുണ്ടെന്ന് നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. അത് നഷ്ടപ്പെടുത്തി കളയില്ല ഒരിക്കലും. സമാപന പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് എഴുതേണ്ടി തീർക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ സ്വർഗീയ കാര്യങ്ങളിൽ പങ്കുകാരാകുവാൻ ഞങ്ങളെ അനുവദിച്ചതിന്, ഈ മഹത്തമേറിയ രഹസ്യങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരുണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. വിശുദ്ധ ഫിലോമിനായോടുള്ള ജപം എത്രയും സ്നേഹമുള്ള ഞങ്ങളുടെ മധ്യസ്ഥയായ വിശുദ്ധ ഫിലോമിനായി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദിവ്യമണവാളന്റെ സവിധത്തിലെ അഭിഭാഷകയായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശോയുടെയും പരിശുദ്ധ ദൈവമാതാവിൻ്റെയും പ്രിയപുത്രിയായ വിശുദ്ധ ഫിലോമിനായി അങ്ങയുടെ പക്കലണയുന്ന ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സൃഷ്ടികളെ സ്തുതിപ്പാൻ